എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? അവര് കഴിച്ചില്ല. ആൻഡ് ഫസ്റ്റ് യാർ വന്നാലും അവർ പറയും ഫാമിലി വേണ്ട, എന്റെ ഫാമിലി വേണ്ട, ഞാൻ പോയിട്ട് ഹാഫ് നേക്കഡ് ആയിട്ട് ഫിലിമിൽ ചെയ്തിട്ട് വന്ന് നിനക്ക് കൊടുക്കണോ? സെക്സ് ക്വീൻ എന്ന് പറയുന്ന ആ ടൈമില് ഷക്കീലോടൊപ്പം സെക്സും ഉണ്ട് അവർക്ക്, പിന്നെ എന്താ വേണേ? ഫസ്റ്റ് എനിക്കറിയില്ല, ആ കുട്ടി തന്നെയാണ് എടുത്ത് പറഞ്ഞതാണ് ഞാനാണ് നിങ്ങൾക്ക് ഡൂപ്പ് ചെയ്യുന്നത്. ഈ കുളിക്കുമ്പോ ടോട്ടൽ ബ്രസ്റ്റ് കാണിക്കുന്നത് ഒക്കെ അവളാണ്. ആ ഈ ഫിലിം ഞാൻ കണ്ടപ്പോ തന്നെ പറഞ്ഞു ഈ ഫിലിം ഓടില്ല. എന്റെ അമ്മ ഉണ്ടായപ്പോ എനിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചാൽ എനിക്ക് എത്ര സന്തോഷം കിട്ടും. നീല കുറിഞ്ഞി പൂത്തു, അത് പൂക്കവേ ഇല്ലേ, അതിന് ഞാൻ നിർത്തി. ഇപ്പോ ഇപ്പൊ ഞാൻ എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ഏൺ ചെയ്ത് കൊണ്ടിരിക്കുന്നവളാ. സോ അങ്ങനെ ഒന്നും ഐഡിയ അല്ല. അപ്പൊ മേഡത്തിന് ഇങ്ങനെയുള്ള സിനിമകൾ അഭിനയിച്ചോണ്ടോ ഇല്ല ആ സിനിമകളുടെ തിരക്കൊണ്ടാണോ ഫാമിലി ലൈഫ് മറന്നു പോയത്? മറന്നു പോന്നും പോയില്ലല്ലോ. ലവ് ഉണ്ട് എനിക്കറിയാം. ആ ലവ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ലവ് ഉണ്ട്. എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? അവര് കഴിച്ചില്ല. ആൻഡ് ഫസ്റ്റ് യാർ വന്നാലും അവർ പറയും ഫാമിലി വേണ്ട, എന്റെ ഫാമിലി വേണ്ട. ഫസ്റ്റ് ഓക്കെ ആയിരിക്കും. ഫസ്റ്റ് വന്ന അമ്മ അമ്മ അമ്മാവെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ബ്രദറെ ഇഷ്ടപ്പെടും. പിന്നെയാണ് പറയും വേണ്ട, അവർ വേണ്ട, അവർക്ക് എന്തിനാ ചെയ്തത്? അപ്പോ എനിക്ക് ദേഷ്യം വരെയടോ, ഞാൻ പോയിട്ട് ഹാഫ് നേക്കഡ് ആയിട്ട് ഫിലിമിൽ ചെയ്തിട്ട് വന്ന് നിനക്ക് കൊടുക്കണോ? ഗെറ്റ് ഔട്ട്. സോ ഇങ്ങനെ തന്നെ എല്ലാ ബോയ് ഫ്രണ്ടും പോയി. ഞാൻ പഠിക്കുന്ന ആൾക്കാരും വേസ്റ്റ് ആൾക്കാരാ. ഒരു ആളും ഒരു ജോലിയിൽ പോലും ഇല്ല. എനിക്ക് അങ്ങനെ തന്നെ, കാരണം അപ്പൊ തന്നെ എന്നെ ലവ് ചെയ്യാൻ ടൈം കിട്ടും. ഇവർ ജോലിക്ക് പോയാൽ ടൈം കിട്ടില്ലല്ലോ. സോ ഞാൻ പാക്കുന്നത് ക്ലിയർ ആയിട്ട് വേല വെട്ടി ഇല്ലാമ, അപ്പൊ അവർ 10 പൈസ ഇല്ലാമോ ഒരു നല്ല ഡ്രസ്സും കൂടെ ഇല്ലാതാലേ ഞാൻ പാക്കും. പാത്ത് അവനെ ഒരു ഒരു രാജാവായിട്ട് അവനെ ഞാൻ ആക്കിവിടും. അതിനുശേഷം അവന് പോവും. അത് അവരുടെ തെറ്റല്ല, തെറ്റെല്ലാം എന്താ? അവരും ഡെഫിനറ്റ്ലി മണി മൈൻഡഡ്. ആൻഡ് ഓഫ് കോഴ്സ് വേറെന്താ, അവർക്ക് വേറെ എന്താ വേണം? സെക്സ് ക്വീൻ എന്ന് പറയുന്ന ആ ടൈമില് ഷക്കീലോടൊപ്പം സെക്സും ഉണ്ട് അവർക്ക്, പിന്നെ എന്താ വേണേ? മാഡം സിനിമ അഭിനയിച്ച് വന്ന് റിലീസ് ആകുമ്പോഴേക്കും മാഡം ചെയ്യാത്ത പല സീനുകളും മാഡം കാണുന്നുണ്ട് ഡ്യൂപ്പിനെ വെച്ചിട്ട്. അത് ഹേർട്ട് ഒന്നുമില്ല, എനിക്കറിയാം. ആ ഡ്യൂപ്പ് ചെയ്യുന്ന കുട്ടിയും എന്റെ ഫ്രണ്ട് തന്നെയാ, അനീതാന്ന്. അവൾ എന്റെ ഫ്രണ്ട് തന്നെ. അതിനുശേഷം ഫസ്റ്റ് എനിക്കറിയില്ല, ആ കുട്ടി തന്നെയാണ് എടുത്ത് പറഞ്ഞതാണ് ഞാനാണ് നിങ്ങൾക്ക് ഡ്യൂപ്പ് ചെയ്യുന്നത്. ആണോ, എന്താ ഡ്യൂപ്പ് എന്ന് വെച്ചാൽ ഈ കുളിക്കുമ്പോ ടോട്ടൽ ബ്രസ്റ്റ് കാണിക്കുന്നത് ഒക്കെ അവളാണ്. ആണോ, അങ്ങനൊക്കെ ചെയ്തോ? മാഡം എല്ലാവർക്കും മനസ്സിലാവും, കാരണം ഞാൻ എപ്പോഴും ഒരു ചെയിൻ ഇടാറുണ്ട്, അതിലൊരു ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റ് അത് മിസ്സാവും എല്ലാ സീനിലും. സോ മാഡം അത് ഒന്നും എല്ലാവർക്കും അറിയാം മാഡം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പോട്ടെ, എനിക്ക് അറിയില്ല, എനിക്ക് അറിയാതെ ചെയ്തതാ. പക്ഷെ എനിക്ക് ഇവര് സത്യം പറഞ്ഞുകൊണ്ട് ഇവർ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയി. ഇല്ല, ഓലിവ് പബ്ലിക്കേഷൻസ് എന്നെ ചോദിച്ചതാ അത് എഴുതണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു, കൊറേ പറഞ്ഞില്ല, കാരണം എനിക്ക് ഓർമ്മയില്ല. അതൊരു 10-20 നാൾ ഇരുന്നിട്ട് എഴുതിയതാ. അപ്പൊ എനിക്ക് 34 ഇയേഴ്സ് എക്സ്പീരിയൻസ് എങ്ങനെ 10 നാളിൽ പറയണം, നമുക്ക് ഓർമ്മ ഉണ്ടാവണം, പിന്നെ എല്ലാ ഇൻസിഡൻസും പറയണം. അതിൽ കാര്യമില്ല, ബുക്ക് നന്നായി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫിലിമായിട്ട് എടുക്കുമ്പോൾ ഇവര് സിനിമ എത്തിക്സിന് വേണ്ടി എല്ലാം മാറ്റി. ആ ഈ ഫിലിം ഞാൻ കണ്ടപ്പോ തന്നെ പറഞ്ഞു ഈ ഫിലിം ഓടില്ല, എന്റേതില്ല, എന്റെ കഥ ഇല്ല. ഫസ്റ്റ് മൂവി മലയാളത്തിൽ ചെയ്തപ്പോ റിലീസ് ആയപ്പോ മലയാളത്തിന് മനസ്സിലായി അവിടെ വന്ന ഔട്ട് വന്നപ്പോ അത് ഒരു പക്ക സെക്സ് ഫിലിം ആണ്. അത് മനസ്സിലായപ്പോ മാഡത്തിന് വേണമെങ്കിൽ മാറി ചിന്തിക്കാമായിരുന്നു, എനിക്ക് ആ റോളുകൾ വേണ്ട, നല്ല റോൾ. അങ്ങനെ ഒന്നുമില്ല, ആ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലൊന്നും തെറ്റില്ല. ഞാൻ എപ്പോഴും ഞാൻ തുണിയൊന്നും ഊറിയിട്ടില്ലല്ലോ, അതേ ബ്ലൗസും മുണ്ടും പിന്നെ ലുങ്കിയും ഉണ്ടായിരുന്നല്ലോ, അതില് തന്നെ ഞാൻ ചെയ്തത്. അപ്പൊ അത് മാഡത്തിന് അങ്ങനെ
റൈറ്റ് വേ എന്ന് തോന്നില്ല, പക്ഷെ ഇത് തെറ്റ് വേ എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അത് തന്നെ എനിക്ക് വന്ന റോൾസ് ഞാൻ ചെയ്തു. കിട്ടുമല്ലോ മനസ്സോട് ചേർത്ത് പിടിക്കാൻ പറ്റിയ എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് ആർക്കാ ഫസ്റ്റ് കൊടുത്തത്? എന്റെ ഫസ്റ്റ് പ്ലേ ഗേൾസ് ഫിലിം എന്റെ അച്ഛനുക്കാ കൊടുത്തത്. അത് 5,000 റുപ്പീസ് ഫിലിം ടോട്ടലി 20,000 റുപ്പീസ്, 45 ഡേയ്സ് ഷൂട്ട്, 20,000 റുപ്പീസ് പേയ്മെന്റ്. പിന്നെ അതിൽ ഫസ്റ്റ് അഡ്വാൻസ് 5,000 കൊടുത്തപ്പോൾ ഞാൻ ഡാഡി കൊടുത്തു. ആ പൈസയിൽ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം? ഇല്ലില്ല, കടങ്ങളൊക്കെ തീർത്തു. അങ്ങനെ ഇല്ല, നമുക്ക് റെന്റ് അപ്പോ 21 മന്ത്സ് 30 മന്ത്സ് സ്പെൻഡിങ് ആയിരിക്കും. സോ ഞാൻ അതപ്പോ കൊടുത്തു ഡാഡിക്ക്. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അങ്ങനെ ഒന്നും ഇല്ല, ഞാൻ എപ്പോഴും അങ്ങനെ വാങ്ങിയതേ ഇല്ല. അപ്പോൾ ലൈഫ് സ്റ്റൈലും അതിനുശേഷം ഉള്ള ലൈഫ് സ്റ്റൈലും എന്തിനു ചേഞ്ച് വന്നായിരുന്നു? എനിക്ക് മമ്മി ഡാഡിക്ക് ഫസ്റ്റ് കൊടുക്കും, അപ്പുറം മമ്മിക്ക് കൊടുക്കും. അവര് എനിക്ക് ഡ്രസ് വാങ്ങി മമ്മി തന്നെ വാങ്ങിച്ച് എല്ലാം വെക്കും. സോ എനിക്ക് എനിക്ക് 8 grams ഒരു സവറിന് പോലും അറിയില്ല. ഗോൾഡ് വാങ്ങണമെങ്കിൽ ഇപ്പോ ഇപ്പോ എനിക്കറിയാം. ഇത് മുമ്പ് എനിക്ക് ഞാൻ ദുബായ് ഗിബായെല്ലാം പോപ്പോ നല്ല ജ്വല്ലറി ഉണ്ടായാൽ അത് വാങ്ങും. അതിൽ നമുക്ക് ആക്ച്വലി നമുക്ക് സംസാരിക്കാൻ കുറച്ച് കമ്മി ചെയ്യ ഇതൊക്കെ എനിക്ക് അതെല്ലാം അറിയില്ല. ഇഷ്ടപ്പെട്ടാ മേടിക്കും, ഇഷ്ടപ്പെട്ടാ തരുകയും ചെയ്യും. മേഡം, മഞ്ജു വാര്യർ കുറെ ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നു, നല്ല റോളുകൾ ചെയ്യുന്നു, സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ഈ സ്ട്രോങ് ആയിട്ട് ഇപ്പം തിരിച്ചു വരാൻ പോവാണ്? ഞാൻ എപ്പോഴും വീക്കേ ഇല്ല, ഞാൻ എപ്പോഴും സ്ട്രോങ്. സോ വരുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യും, എനിക്ക് ഡേറ്റ് അഡ്ജസ്റ്റ് ആയാൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഷീസ് അമേസിംഗ്, ഷീസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. കുട്ടികളെ നോക്കുക കുറെ, അതല്ല അമ്മയാണല്ലോ. അപ്പൊ അതില് എന്താ സന്തോഷം കണ്ടെത്തുന്നേ അമ്മ എന്നുള്ള വിളിയാ? അതെ അതെ, ഇപ്പൊ ഇപ്പോ എനിക്ക് എന്റെ അമ്മ ഉണ്ടായപ്പോ എനിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചാൽ എനിക്ക് എത്ര സന്തോഷം കിട്ടും. അങ്ങനെയാണ് ഞാൻ അവർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ സന്തോഷം കിട്ടുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ, അത് ചാരിറ്റി ലിസ്റ്റിലില്ല, അത് നമ്മ ഇഷ്ടം ചെയ്യുന്നതാണോ? വെറും വെറും ഒരുത്തർ കോൺടാക്ട് ചെയ്ത് അവിടെ നിന്ന് അവരുടെ സിസ്റ്റർന്ന് അങ്ങനെ കണക്ഷൻ 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 കണക്ഷൻ. അതുപോലെ ആ ഒരു ഫംഗ്ഷനിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, ഇപ്പൊ മമ്മിയാണ്. ആ മമ്മിയ പഴയ സിനിമയും ഇപ്പോഴത്തെ സിനിമയും നമ്മള് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്, അതിൽ ആ മാറ്റത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, എപ്പോഴും അങ്ങനെ മാറണം. ലേറ്റസ്റ്റ് ടെക്നോളജികൾ, ടെക്നോളജി ഓക്കെ, ബട്ട് വാട്ട് എവർ ദ ടെക്നോളജി ഈസ്, ബട്ട് സ്റ്റിൽ മലയാള ഫിലിംസിന് ഒരു സ്റ്റൈലുണ്ട്. ഒരു എപ്പോഴും ആ ഗ്രീൻസ് കണ്ടിട്ട് ഗ്രീൻസിന് കാട്ടും, വില്ലേജ്, പിന്നെ അവരെല്ലാം ലുങ്കി കട്ടിക്കിട്ട് ആ നേറ്റിവിറ്റി, അതെല്ലാം അതെല്ലാം വേണം. ആൻഡ് ദെൻ ദ ജേണൽ ഓഫ് മൂവീസ് ആർ ഡിഫറെൻറ്റ്, ഇറ്റ് ഹാസ് ടു ബി ഡിഫറെൻറ്റ്. എപ്പോഴും ഒരേ കഥ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് ഈസ് ചേഞ്ചിങ്, ഇറ്റ്സ് വെരി ഹെൽതി. അതുപോലെ ഫിലിം ഡയറക്ഷൻ എന്തോ ചെയ്യാൻ ഏതൊരു പടം? അതെ അതെ, നീലക്കുറിഞ്ഞി പൂത്തു, അത് പൂക്കവേ ഇല്ലേ, അതിന് ഞാൻ നിർത്തി. എനിക്ക് ഡയറക്ഷൻ വയ്യ, എൻ്റെ ഒപ്പം നടക്കത്തില്ല, അയ്യോ അയ്യോ, അത് വളരെ ഡിസ്റ്റർബൻസ് ആണ് വേറെ. സോ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇസ് ഓൾവേസ് എ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അവർ പെടുന്ന കഷ്ടം ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാം, ഒരു ഒരു 2 days ശേഷം ഞാൻ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ലേറ്റായിട്ട് പോകുന്നില്ല, ഇനി ഞാൻ ഡയറക്ടർ പറയുന്നതെല്ലാം കേൾക്കുമെന്ന്. സോ അങ്ങനെ ഉണ്ടായിരുന്നു അന്ന് എക്സ്പീരിയൻസ്. അതില്ല, അത് നിർത്തി, അത് 2-3-4 പിന്നെ അവിടെ പേയ്മെന്റ് പ്രോബ്ലം ഒക്കെ നിർത്തി. ഇനി വല്ല പടം ചെയ്യാനുള്ള ആഗ്രഹം ഇല്ല? ഇത് ഡയറക്ഷനോ? നോ നോ നോ. പ്രൊഡ്യൂസിംഗ്?
இல்லைப்பா, நான் ஒரு படம் போலும் ப்ரொடியூஸ் செய்ததில்லப்பா லைஃப்பில். நான் எந்த ப்ரொடக்ஷன் பைசா எல்லாம் இவட இவட கொடுத்து வச்சு காலியாய். இப்போ இப்போ ஞான் ஞான் எந்த பிரெட் அண்ட் பட்டர் ஏர்ன் செய்து கொண்டு இருக்கிறவளா. ஸோ அங்கே ஒன்றும் ஐடியா இல்லை. அப்போ இத்தனை நேரம் நம்ம கூட இத்தவும் சமயம் தந்தேன், ஒருபாடு நந்தி. இனி அதுபோல் மலையாளத்தில் சீரியலில் கூட மலையாளிகள் திரிச்சு மேடத്തിന്റെ ഫാൻസ് ഉണ്ട്, എന്നാൽ ഫാൻസുകൾ ഇനി ലേഡീസ് ഫാൻസുകൾ കുറച്ചുകൂടെ കൂടട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.